ഓക്കേ, നിങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഒരു ഒരു അടുത്ത നെക്സ്റ്റ് വെരി നിയറസ്റ്റ് ഡ്രീം എന്താണ്? നിങ്ങൾ പറഞ്ഞില്ലേ ഭയങ്കര കാർ എടുക്കാൻ പോണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട്. അങ്ങനല്ല, ഞങ്ങൾ ഈ കുറെ ആയിട്ട് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം എല്ലാ ദിവസവും പറയാറുള്ള 7:30 കാർ 7 മണിക്ക് കിട്ടുന്നതാണ് എല്ലാ ദിവസവും പറയാറുള്ളത് തന്നെ. സിനിമ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞു കുഞ്ഞു സിനിമകൾ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ഫിലിംസ് ഇല്ലേ, 40-50 lakhs ചെയ്യുന്ന ഇൻഡിപെൻഡന്റ്. എനിക്കറിയാന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഇൻഡിപെൻഡന്റ് ഫിലിംസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന, ഭയങ്കര സെൻസിബിളും ഭയങ്കര ഇന്റലിജന്റും ആയിട്ടുള്ള കുറെ ഭയങ്കര നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ ചെറിയ ചെറിയ സിനിമ ഇൻഡിപെൻഡന്റ് ഫിലിംസ്. ഈ സിനിമ ചെയ്യാനെങ്ങനെ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവാറുണ്ട്? ഞാൻ ആ പടം ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ളൂ, അറിയല്ലോ ഒരു സിനിമ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഈ പറഞ്ഞ കുറച്ച് വലിയ സിനിമയാണ് ശ്രീധറിന്റെ വരാൻ പോകുന്ന വലിയൊരു സിനിമയാണ്. എന്റെ തന്നെ എനിക്ക് തോന്നുന്നു കരിയറിൽ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആവേണ്ട ഒരു സിനിമയാണ്. അപ്പം വേവോളം കാക്കാങ്കിൽ പിന്നെ ഞാൻ ആലോചിക്കും ഇതൊന്നും ഒന്നുമല്ല. പിന്നെ എന്താണെന്നറിയോ, ഞാൻ ഓരോ ദിവസം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതൊക്കെ തീർക്കാൻ സമയമില്ല. ജീവിതത്തിൽ അങ്ങനെയൊക്കെ തോന്നിയ ഒരു 10 മിനിറ്റ് ശ്രീദിനങ്ങളെ എല്ലാ പ്രശ്നവും തീരും. ഇത് കല്യാണത്തിന് മുൻപ് കല്യാണത്തിന് 1 വർഷം കഴിഞ്ഞിട്ടല്ലേ, അപ്പൊ അതിന് മുന്നേ വിശദമായിട്ട് നമുക്ക് ഒരു തവണ കൂടി ഇരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒറ്റയ്ക്ക് പരമാവധി കഴിഞ്ഞു ശ്രീവിദ്യ ഷോ ഇതൊക്കെ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോ. അത് കഴിഞ്ഞു പിന്നെ ഇന്റർവ്യൂ പ്രൊമോഷൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, എല്ലാ പടത്തിലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഏതായാലും അപ്പൊ വീണ്ടും കല്യാണത്തിന് മുൻപ് നമുക്ക് ഒരു തവണയും കൂടെ വിശദമായിട്ട് കാണാൻ സാധിക്കട്ടെ. രണ്ടുപേരുടെ ഫ്ലാറ്റ് എടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയോ? ഇല്ല, ഞങ്ങക്ക് കല്യാണം ആകുമ്പോഴത്തേക്ക് ഒരു വീട് എടുക്കണമെന്നുണ്ട്, കാരണം ഞങ്ങൾക്ക് പെറ്റ്സ് ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ വീട് നോക്കണം എന്നുള്ളത് ഉണ്ട്. പിന്നെ നന്ദുവിന്റെ അമ്മനെ കൊണ്ടുവരണം, നന്ദുവിന്റെ അമ്മ ഒറ്റയ്ക്കാണ്. അപ്പം ഇതുവരെ പപ്പ ഇവന്റെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായിരിക്കുമ്പോ പപ്പ ഏകദേശം ഒറ്റയ്ക്കാണ്. ഇവരെ രണ്ടുപേരും ഒരുമിച്ച് ചേർത്തിട്ട് ഞാൻ തിരിച്ച് തിരുവനന്തപുരം. ആ എനിക്കറിയാം, കാരണം ഞങ്ങള് രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ അവിടെ ഭൂകമ്പായിരിക്കും. അവന്റെ അമ്മയും ഭയങ്കര ഒരു എന്താണ് ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഞാനും കണക്കാണ് ഇവനും കണക്കാണ്. അപ്പൊ എന്തായാലും അപ്പൊ അതൊക്കെ അടിച്ചു പൊളിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പറയാൻ വന്നതാ എന്ത് സത്യമായിട്ട് ചുമക്കാൻ വന്നതാ ചേച്ചി ചേച്ചി സമയമായി ചേച്ചി എന്ന് പറയാൻ വരുവാണ്. ചുമക്കാൻ വന്നതാ ആണോ? ഒച്ചയൊക്കെ ഇല്ലാതിരുന്നിട്ടും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ശ്രീവിദ്യക്കും എന്റെ എല്ലാ ചാളുകളും കേട്ട് അതിനനുസൃതമായിട്ട് പ്രതികരിച്ച എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. എന്റേത് കേട്ട് എന്നെ മടുത്ത് ചേച്ചി, അതുകൊണ്ട് എല്ലാം സഹിക്കും, എല്ലാ റിയാക്ഷനും ആണല്ലേ. അപ്പൊ ഏതായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരിഡ് ലൈഫ് ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.